വെൽക്കം ടു ബിടെക് മെഡിസിൻ. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിസി ജനറേറ്ററിൻ്റെയും ട്രാൻസ്ഫോമേഴ്സിൻ്റെയും സെലക്റ്റഡ് എംസിക്യൂസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രീവിയസ് ഇയർ കോംപ്രിഹെൻസീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസി മോട്ടറിൻ്റെ എം സി ക്യു ആണ്. ഈ എം സി ക്യു എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോംപ്രിഹെൻസീവ് എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിൻസും സ്ഥിരമായി ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പല പാർട്ടുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നോ ലോഡ് സ്പീഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടോർ വിൽ ബി ദി ഹയസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മോട്ടറിനാണ് നോ ലോഡ് കണ്ടീഷനിൽ സ്പീഡ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ആൻഡ് ഡിഫറൻഷ്യേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ എന്നാണ്. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ ഇതിലേതാണ്, ഏത് മോട്ടറിനാണ് നോ ലോഡ് കണ്ടീഷനിൽ സ്പീഡ് കൂടുതൽ എന്നാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സീരീസ് മോട്ടറാണ്. എപ്പോഴും ഓർക്കുക, നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ സീരീസ് മോട്ടോർ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിൽ റൺ ചെയ്യുകയും അതേപോലെ മെഷീൻ ഡാമേജ് ആയി പോവുകയും ചെയ്യും. സോ നമ്മളൊരു സീരീസ് മോട്ടോർ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺ ആക്കുമ്പോൾ കുറച്ച് ലോഡ് ഇട്ടിട്ട് മാത്രമേ നമ്മൾ ഈ മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കത്തുള്ളൂ. നോ ലോഡിൽ ഒരിക്കലും നമ്മൾ സീരീസ് മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കത്തില്ല, ബിക്കോസ് ഇറ്റ് അറ്റെയിൻസ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ്. അപ്പോൾ നോ ലോഡ് സ്പീഡിൽ ഏത് മോട്ടറിനാണ് ഹയ്യസ്റ്റ് സ്പീഡ്, നോ ലോഡ് കണ്ടീഷനിൽ ഏത് മോട്ടറിനാണ് ഹയ്യസ്റ്റ് സ്പീഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീരീസ് മോട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഡി സി സീരീസ് മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. എങ്ങനെയാണ് ഒരു ഡി സി സീരീസ് മോട്ടോറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ ഇൻ്റർചേഞ്ചിങ് ദി സപ്ലൈ ടെർമിനൽസ്, ഇൻ്റർചേഞ്ചിങ് ദ ഫീൽഡ് ടെർമിനൽസ്, ഏതർ ഓഫ് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബവ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡി സി സീരീസ് മോട്ടോറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫീൽഡ് ടെർമിനൽസിനെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അതായത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡി സി സീരീസ് മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഫീൽഡ് ടെർമിനൽസ്. പക്ഷേ നമ്മളുടെ ഡി സി സീരീസ് മോട്ടറിൻ്റെ കേസിലല്ലാതെ ഡി സി ഷണ്ട് മോട്ടോറിൻ്റെയൊക്കെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ, ഒന്നെങ്കിൽ സപ്ലൈ ടെർമിനൽ ആവാം അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനൽ ആവാം, അതിലേതെങ്കിലും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താലും ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എയ്തർ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ആൻസർ വരുന്നത് ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ കേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആപ്ലിക്കേഷൻ റിക്വയേഴ്സ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. താഴെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലേത്ത് മെഷീൻ ആണ്, സെക്കൻഡ് വൺ സെൻട്രിഫ്യൂഗൽ പമ്പ്, തേർഡ് വൺ ലോക്കോമോട്ടീവ് ആൻഡ് ലാസ്റ്റ് വൺ എയർ ബ്ലോവർ. അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് കണ്ടാൽ അപ്പോഴേ അറിഞ്ഞിരിക്കണം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി മോട്ടോർ എന്ന് പറയുന്നത് ഡി സി സീരീസ് മോട്ടറാണ്. അപ്പോൾ ഡി സി സീരീസ് മോട്ടറാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്താണ്? ലേത്ത് മെഷീനാണ് അല്ലേ. അപ്പോൾ ലേത്ത് മെഷീൻ്റെ നമ്മൾ ഈ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഡി സി ഷണ്ടാണ്. അതേപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിലും ഡി സി ഷണ്ടാണ് യൂസ് ചെയ്യുന്നത്, എയർ ബ്ലോവറിലും ഡി സി ഷണ്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ യൂസ് ചെയ്യുന്ന നമ്മ ഡി സി മോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി മോട്ടറിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ വരുന്ന ഏതാണ്? ലോക്കോമോട്ടീവ് ആണ് ആൻസർ. ലോക്കോമോട്ടീവ്സിനാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കണ്ടാൽ അവിടെ യൂസ് ചെയ്യുന്ന മോട്ടർ സീരീസ് മോട്ടോർ ആണെന്ന് ഓർത്തോണം. അതേപോലെ അവിടെ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഡി സി മോട്ടർ ഈസ് സെലക്റ്റഡ് ഫോർ കൺവേയേഴ്സ് വിച്ച് മോട്ടർ വുഡ് ബി പ്രിഫേർഡ്? നമ്മൾ കൺവേയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡി സി മോട്ടറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ടൈപ്പ് ഡി സി മോട്ടറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ ആൻഡ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ. ഇത്രയും ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കൺവേയേഴ്സ് ആണല്ലേ. കൺവേയേഴ്സിലും ആൻഡ് ബെൽസ്, കൺവേയേഴ്സിലും ബെൽറ്റുകളും നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഷണ്ട് മോട്ടറായിരിക്കും. സീരീസ് മോട്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീരീസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. ഡി സി സീരീസ് മോട്ടർ ട്രാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ലോക്കോമോട്ടീവ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ എവിടെയാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് പോലെയുള്ള ആപ്ലിക്കേഷൻസിലാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ആപ്ലിക്കേഷൻസിലാണ്? ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനായിട്ടായിരിക്കും നമ്മൾ ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഷണ്ട് മോട്ടറാണ്. ഷണ്ട് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് കൺവെയേഴ്സ്, ബെൽറ്റ്, ലേത്ത് മെഷീൻ, സെൻട്രിഫ്യൂൾ പമ്പ്, എയർ ബ്ലോവേഴ്സ് എക്സെട്ര. പിന്നെ ഈ ഡി സി ഷണ്ട് മോട്ടർ നമ്മൾ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യും? ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അതിൽ വരുന്നതാണ് കൺവെയേഴ്സ്, ബെൽറ്റ്സ്, അതേപോലെ ലേത്ത്, സെൻട്രിഫ്യൂഗൽ പമ്പ്, എയർ ബ്ലോവേഴ്സ് എക്സെട്ര. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വേറെ ഒന്നാണ് മെഷീൻ ടൂൾസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി സി ഷണ്ട് മോട്ടർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നോട്ട് കോൺസ്റ്റന്റ് സ്പീഡ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഡി സി ഷണ്ട് മോട്ടർ. അതേപോലെ തന്നെ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്താൽ നോർമലി നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ നമ്മൾ ലോഡ് കൂടുതൽ കൊടുത്താൽ അതിനൊരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ അല്ലേ, വളരെ സ്ലൈറ്റായിട്ടൊരു ഡിക്രീസ് മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡെന്ന് പറയാനുള്ള കാരണം. അപ്പം ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡ് വരുന്ന ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഡി സി ഷണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലാണ് ഡി സി സീരീസ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഡി സി സീരീസ് മോട്ടറിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലോക്കോമോട്ടീവ്സ്, ദെൻ ട്രാക്ഷൻ. മെയിൻലി ട്രാക്ഷൻ പർപ്പസിനാണ് നമ്മൾ ഡി സി സീരീസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡി സി മോട്ടോർ വിൽ ബി പ്രിപ്പയർഡ് ഫോർ മെഷീൻ ടൂൾസ്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് മെഷീൻ ടൂൾസിൽ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് മോട്ടറാണോ? അല്ല. ദെൻ ഷണ്ട് മോട്ടറാണോ? അതെ, ഷണ്ട് മോട്ടർ എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. അതാണ് നമ്മൾ മെഷീൻ ടൂൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് അല്ല, ഡിഫറൻഷ്യലി കോമ്പൗണ്ടും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഡി സി മോട്ടോർസ് can find applications repairing. എവിടെയാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണോ, ലോ സ്റ്റാർട്ടിംഗ് ടോർക്കാണോ, വേരിയബിൾ സ്പീഡാണോ, ഫ്രീക്വൻറ്റ് ഓൺ ഓഫ് സൈക്കിൾസിലാണോ നമ്മളിത് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ല. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡി സി സീരീസ് മോട്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻറ്റ് ഓൺ ഓഫ് സൈക്കിൾസ് അല്ല, അതായത് ഇന്റർമിറ്റന്റ് ഓപ്പറേഷൻസ് അല്ല. അവിടെ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ സ്പീഡാണോ,
അല്ല, വേരിയബിൾ സ്പീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുമല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ എവിടെയാണ്? ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ലോ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഡി സി മോട്ടോർ എവിടെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആർക്ക് വെൽഡിങ്ങിലാണ് നമ്മൾ നോർമലി ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഡി സി മോട്ടോർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് മോട്ടോർ ഈസ് യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിംഗ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ഡി സി മോട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡി സി മോട്ടോർ ഈസ് പ്രിഫേർഡ് ഫോർ എലവേറ്റേഴ്സ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഒരു തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു എലവേറ്റേഴ്സ് എന്ന്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡി സി മോട്ടോർ ഇസ് പ്രിഫേർഡ് ഫോർ എലവേറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്താണ്. ഡി സി ഷണ്ട് മോട്ടറാണ്. കാരണം എന്താണ്? അതൊരു കോൺസ്റ്റൻറ്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. എലവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ട് മോട്ടറാണ്. സീരീസ് മോട്ടോ ഡിഫറൻഷ്യലി കോമ്പൗണ്ടോ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, വെൻ ദ ഫോർ ഫിംഗർ പോയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഓർ ഫ്ലക്സ്, ദെൻ ദി മിഡിൽ ഫിംഗർ പോയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡി സി ജനറേറ്റർ ഡിസ്കസ് ചെയ്ത കേസ് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി സി ജനറേറ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ നമ്മൾ അറിയാനായിട്ട് നമ്മൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി സി മോട്ടറിൻ്റെ കേസിൽ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫോർ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ മിഡിൽ ഫിംഗർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് ഇൻ ദ കണ്ടക്ടർ ആയിരിക്കും. സോറി, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കറണ്ട് ഇൻ ദ കണ്ടക്ടർ, കറണ്ട് ഇൻ ദ കണ്ടക്ടറിനെയാണ് നമ്മളുടെ മിഡിൽ ഫിംഗർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്.